നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പുറത്തുവരുന്നത് ഇപ്പോഴത്തെ നടൻ ജയസൂരയ്ക്ക് എതിരെ വീണ്ടും ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി തിരുവനന്തപുരം സ്വദേശിനിയായ യുവ നടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുൻപെയാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായ അതിക്രമത്തിനെതിരെയാണ് പരാതി നടൻ പരാതിക്കാരിയെ സെറ്റിൽ വെച്ച് കടന്നുപിടിച്ചുവെന്നാണ് പരാതിയിലെ പരാമർശം ജി പൂങ്കുഴലി ഐശ്വര്യ ഡോങ്ക്ര എന്നിവർക്ക് മുൻപാകെ യുവതി കൊടുത്തു എന്നാണ് പുറത്തു വരുന്ന ഒരു വിവരം നടി സോണിയ മൽഹാർ പേര് വെളിപ്പെടുത്താതെ ഒരു നടത്തിയ പേരിൽ ആരോപണം ഉന്നയിച്ചെങ്കിലും അത് ജയസൂര്യ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം തകൃതിയായിരുന്നു എന്നാൽ താൻ പരാമർശിച്ച വ്യക്തി ജയസൂര്യ അല്ല എന്ന് സോണിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകുകയും ചെയ്തു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടി മിനു മുനീർ ജയസൂര്യ മുകേഷ് മണിപുളരാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെ ഇവർ പരാതി നൽകുകയും ചെയ്തു മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാത്തവർ ഉൾപ്പെടെ പതിനെട്ട് പേരെ ാണ് ഇതുവരെ അന്വേഷണ സംഘത്തിന് മുൻപാകെയ പരാതി നൽകിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം വെളിപ്പെടുത്തൽ നടത്താത്ത സംഭവങ്ങളിലും പരാതി ലഭിച്ചിട്ടുണ്ട് മിമിക്രി രംഗത്ത് നിന്നും സിനിമയിലെത്തിയ താരമാണ് ജയസൂര്യ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാള സിനിമയിലെ മുൻതിര താരങ്ങളുടെ പട്ടികയിൽ ജയസൂര്യ സ്ഥാനം പിടിക്കുകയും ചെയ്തു ഇന്നൊരു സിനിമയ്ക്ക് കോടികളാണ് ജയസൂര്യ വാങ്ങുന്ന പ്രതിഫലം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ജയസൂര്യക്ക് ലഭിച്ചിരുന്നു തുടർച്ചയായി സിനിമകൾ ചെയ്യുന്ന രീതിയല്ല ജയസൂര്യുടേത് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന സിനിമകൾ താരം നല്ല പ്രതിഫലം വാങ്ങാറുമുണ്ട് അഭിനയത്തിലൂടെ മാത്രമല്ല താരം വരുമാനം ഉണ്ടാക്കുന്നത് നിരവധി ബ്രാൻഡുകളുടെ അംബാസിഡർ കൂടെയാണ് ജയസൂര്യ അതുപോലെ ടി വി പരസ്യങ്ങളിലും താരം അഭിനയിക്കാറുണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത് ശരിയാണെങ്കിൽ ജയസൂര്യക്ക് സ്വന്തമായി ഒരു മേസ്ഡസ് ബെൻസ് ജി എൽ സി കാർ സ്വന്തമായിട്ടുണ്ട് കൂടാതെ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റും ഫ്ളാറ്റും ജയസൂര്യക്കുണ്ട് അടുത്തിടെയാണ് അദ്ദേഹം ബെൻസ് ബി ക്ലാസ് താരം സ്വന്തമാക്കിയത് ഇത് കൂടാതെ ജാഗ്വാർ എക്സ് ഇ അതുപോലെ ബി എം ഡബ്ല്യു ഡി അത്യാഡംബര ബൈക്കും അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു സിനിമയ്ക്ക് ജയസൂര്യ ഒന്നേ പോയിന്റ് അഞ്ച് കോടിയാണ് ഈടാക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് ഒപ്പം ബിസിനസ് സംരംഭങ്ങളും ഉണ്ട് ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ ചെയ്തിരുന്ന ജയസൂര്യ രണ്ടായിരത്തി രണ്ടിലാണ് ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയിലൂടെ നായകനായി എത്തുന്നത് പിന്നീട് സ്വപ്നംകൂട് പുലിവാൽ കല്യാണം ചതിക്കാത്ത ചന്തു എന്നീ സിനിമകളിലൂടെ അഭിനയത്തിലൂടെ മലയാള സിനിമയിലെ മുൻനിര നായകനായി തന്നെ താരമുയർന്നു ആദ്യകാലങ്ങളിൽ കൂടുതലും കോമഡി വേഷങ്ങളായിരുന്നു ചെയ്തത് പിന്നീട് ആക്ഷൻ വേഷങ്ങൾ ഉൾപ്പെടെ തരം ചെയ്തു നെഗറ്റീവ് വേഷങ്ങളിലും താരം എത്തിയിട്ടുണ്ട് കത്തനാരാണ് ജയസൂര്യുടേതായി വരാനിരിക്കുന്ന ചിത്രം ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ആയിരിക്കും കത്തനാർ മിനി സ്ക്രീനുകളിലും നാടകങ്ങളിലും മറ്റും കണ്ടു പരിചയിച്ച കത്തനാറിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു കഥയും കഥാപാത്രവും ആകും സിനിമയിലേത് കത്തനാരെ ബിഗ് ക്യാൻവാസിൽ ഒരുക്കാനാണ് ഏറക്കാർ പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സിനിമ റിലീസ് ചെയ്യും എന്ന് തന്നെയാണ് വിവരം You are watching. You are watching. You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.